നമസ്തേ, ഞാൻ എം നിഖിൽ കുമാർ. ഈ ദിവസത്തെ പ്രധാന ദേശീയ തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള നാഷണൽ ന്യൂസ് അറ്റ് നയനിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ ഇടനിലക്കാരെ ഒഴിവാക്കാനായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 30 വർഷം മുൻപ് വരേണ്ട മാറ്റങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. വാഗ്ദാനങ്ങൾ ലംഘിച്ചവരോട് കർഷകർ ചോദ്യം ചോദിക്കണം. പ്രതിപക്ഷം കള്ളം പ്രചരിപ്പിച്ച രാഷ്ട്രീയം കളിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിലെ കർഷകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രകീർത്തിച്ച കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി. കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തത് നരേന്ദ്രമോദി മാത്രമാണ്. ഭരണത്തിലിരുന്നപ്പോൾ യു പി എ സർക്കാർ എന്തു ചെയ്തുവെന്ന് ചോദിച്ച സ്മൃതി ഇറാനി, താങ്ങുവിലയിൽ 55% വർധനവാണ് മോദി സർക്കാർ കൊണ്ടുവന്നതെന്നും പറഞ്ഞു. യു പി എ സർക്കാർ 2014 വരെ കർഷകർക്ക് താങ്ങുവിലയായി 3 ലക്ഷം കോടി രൂപയാണ് ആകെ നൽകിയത്. എന്നാൽ 2014 മുതൽ 2019 വരെ മോദി സർക്കാർ 8 ലക്ഷം കോടി രൂപ താങ്ങുവില നൽകാൻ വിനിയോഗിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിൽപ്പനയ്ക്കെന്ന പേരിൽ പരസ്യം നൽകിയവർ പിടിയിൽ. പ്രമുഖ വെബ്സൈറ്റായ OLX ഈ പരസ്യം പ്രചരിച്ചത്. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ ഓഫീസാണ് വിൽപ്പനയ്ക്കെന്ന് കാണിച്ച് പരസ്യം നൽകിയത്. ഇതിൽ ചിത്രമടക്കമുള്ള വിശേഷണങ്ങളും നൽകിയിരുന്നു. 4 മുറികളും 4 ബാത്റൂമുകളും റെഡ് കാർപ്പറ്റ് ഏരിയയും അടങ്ങുന്ന 6500 സ്ക്വയർ ഫീറ്റുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിൽക്കാനുണ്ടെന്ന പരസ്യമാണ് വെബ്സൈറ്റിൽ കൊടുത്തിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ പശ്ചിമബംഗാളിലെത്തും. ദ്വിദിന സന്ദർശനത്തിനായാണ് അദ്ദേഹം എത്തുന്നത്. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന അമിത്ഷാ റോഡ് ഷോകളും റാലികളും നടത്തും. 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് അമിത്ഷാ ബംഗാളിലെത്തുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ നാളെ അമിത്ഷാ മിഡ്നാപൂരിലേക്കാണ് ആദ്യമെത്തുക. രാമകൃഷ്ണ മിഷൻ സന്ദർശിച്ച ശേഷം അദ്ദേഹം സിദ്ധേശ്വരി കാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഉച്ചയ്ക്ക് ശേഷം മിഡ്നാപൂരിൽ അമിത്ഷാ ഒരു റാലിയിലും പങ്കെടുക്കുന്നുണ്ട്. തൃണമൂലിൽ നിന്ന് രാജിവെച്ച മുതിർന്ന നേതാവും ഗതാഗത വകുപ്പ് മന്ത്രിയുമായിരുന്ന സുവേന്ദു അധികാരിയുടെ മണ്ഡലമാണ് മിഡ്നാപൂർ. അമിത്ഷായുടെ സന്ദർശനത്തിനിടെ സുവേന്ദു അധികാരി BJP അംഗത്വം സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പശ്ചിമബംഗാളിൽ പ്രചാരണത്തിന് തുടക്കമിടാനൊരുങ്ങി കോൺഗ്രസ് ഇടതു സഖ്യം. സഖ്യത്തിനായി പ്രചാരണം നടത്താൻ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വദ്രയും ബംഗാളിലെത്തും. ബംഗാൾ കോൺഗ്രസ് നേതാവ് ജിതിൻ പ്രസാദയാണ് ഇക്കാര്യം അറിയിച്ചത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗബലം കുറയുന്നു. സുവേന്ദു അധികാരിക്ക് പിന്നാലെ മുതിർന്ന നേതാവും MLA ജിതേന്ദ്ര തിവാരിയും പാർട്ടി വിട്ടതോടെ തൃണമൂൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ തൃണമൂൽ കോൺഗ്രസ് വിടുമെന്ന സൂചനകളും പുറത്തുവന്നു. ഇതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജി അടിയന്തര പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിന്റെ മുഖം മിനുക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലുള്ള മ്യൂസിയമാണ് ബംഗാളിൽ ഉയരുന്നത്. 2022 ജനുവരി 23 ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനം. സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷികത്തിൽ രാജ്യത്തിന് മ്യൂസിയം സമർപ്പിക്കും. മികച്ച ദേശീയ സ്മാരകമായി നേതാജി മ്യൂസിയം ഉയർത്താനാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് അറിയിച്ചു. മുതിർന്ന പൗരന്മാർക്ക് എയർ ഇന്ത്യയുടെ ആഭ്യന്തര വിമാനങ്ങളിൽ ഇനി പകുതി ടിക്കറ്റ് നിരക്ക് മാത്രം നൽകിയാൽ മതി. ആഭ്യന്തര വിമാനങ്ങളിൽ മുതിർന്ന പൗരന്മാർക്ക് പകുതി നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാകുന്ന പദ്ധതി എയർ ഇന്ത്യ ആരംഭിച്ചു. ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനായ 60 വയസ്സ് പിന്നിട്ട പൗരന്മാർക്ക് ഇക്കോണമി ക്ലാസ്സിൽ പകുതി നിരക്കിൽ ടിക്കറ്റ് എടുക്കാം. എയർ ഇന്ത്യ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും ഓഫർ ലഭ്യമാകുക. ഇന്ത്യയിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന്റെയും ഡിസാസ്റ്റർ റെസിലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും സംയുക്ത യോഗത്തിലാണ് കേന്ദ്രമന്ത്രി ഇന്ത്യയുടെ കൊറോണ പ്രതിരോധ പ്രവർത്തനം വിശദീകരിച്ചത്. കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിലെ വാക്സിനേഷൻ എന്ന സുപ്രധാന ഘട്ടത്തിലേക്ക് ലോകരാജ്യങ്ങൾ അതിവേഗം നീങ്ങുന്നത് വിലയിരുത്താനാണ് യോഗം ചേർന്നത്. നാഷണൽ ന്യൂസ് 9 പൂർണ്ണമാകുന്നു. നമസ്തേ.